ഏറ്റവും പറഞ്ഞാൽ അന്നൊക്കെ ആയിരുന്നു ആളുകൾക്ക് വിശപ്പുള്ള കാലം തന്നെ. ഇന്നൊക്കെ വരുന്നവർക്കെന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം മതി എന്നുള്ള കാലമാണ്. ഞങ്ങളൊക്കെ തുടങ്ങിയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആറ് ദോശയും ആറ് ഏഴ് ഓർക്കണില്ല ഏഴ് ദോശയും കപ്പയും രണ്ട് ഉഴുന്നോടിയൊക്കെ കൂടെ കൊടുത്താൽ നമ്മളോടുള്ള ആ സ്നേഹം എന്ന് പറഞ്ഞോണ്ട് പൈസയുടെ തന്നെയല്ല വിശപ്പാണ്. ഇന്ന് വരുന്ന വ്യക്തികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വരുമ്പോഴേ അവർ കൈകൊണ്ട് ചോദിക്കും രണ്ട് ദോശ മതി ഒരു ദോശ മതി. ആ കാലങ്ങൾ മാറും. അപ്പോൾ അന്നത്തെ അന്തരീക്ഷമല്ല ഇന്ന്. ഇന്നിപ്പോൾ പൈസയ്ക്ക് ആർക്കും വിലയില്ല. അന്ന് ആളുകൾക്ക് ഇപ്പം തന്നെ വയറുറച്ച് ഭക്ഷണം കഴിച്ചാലും നമ്മൾ അഞ്ച് രൂപ പറ്റു പറഞ്ഞാൽ അയ്യോ ചേട്ടോ അഞ്ച് രൂപ എങ്ങനെയായി എന്ന് ചോദിക്കുന്ന ഒരു കാലം. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് ദോശ ഒരു ഉഴുന്നോടം കൊടുത്തിട്ട് എത്രയായി ചേട്ടാ എന്ന് ചോദിച്ചാൽ അറുപത് രൂപ. അവൻ അറുപത് ഇട്ടേച്ച് അങ്ങ് പോയേക്കോ. അവന് അവരുടെ അഭിപ്രായമൊന്നുമില്ല. അവന് അറുപത് അവൻ അഭിമാനിയമുള്ള രീതിയിലാണ് നിന്നത് കാലം. സാധാരണപ്പെട്ടവരാണ് ഇവിടെ വരുന്നത്. അവരെ വന്ന് കപ്പ് കുടിക്കും, ന്യായമായ രീതിയിലുള്ള വില നമ്മൾ മേടിക്കും. അവർക്കൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഭക്ഷണം കൊണ്ട് ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ ഒരിക്കലും സാധ്യത ഉണ്ടായില്ല. എപ്പോഴും ഈ കപ്പ ദോശ മുളക് ഇടുന്നോടെയൊക്കെ ആകുമ്പോൾ മറ്റുള്ള സ്വഭാവങ്ങളൊന്നും കാണുകയല്ല. മറ്റേ ഇപ്പം ചിക്കനും മട്ടനും ഒക്കെ ആണല്ലോ ആളുകൾ പ്രശ്നങ്ങൾ പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി പോലും വല്ലപ്പോഴും കയറത്തുള്ളൂ. ഇവിടെ എത്ര വർഷമായി? ഇത് 30 വർഷം. 30 വർഷമായി. അന്ന് മുതൽ ഈ കപ്പയും ദോശ തന്നെയാണ്? ദോശയും കപ്പിയാണ് ഇവിടെ. ഈ കപ്പയും ദോശയും എങ്ങനെ ഒരു ഇതായിട്ട് കണ്ടുപിടിച്ചത്? അതിപ്പം നമ്മളിവിടെ നാടൻ ഭക്ഷണത്തിന്റെ രീതിയിലാണ്. ദോശ 6 രൂപ, ഉഴുന്നോടെ 10 രൂപ, പിന്നെ ഉണ്ണിയപ്പം 10, പരിപ്പോടെ 10, പിന്നെ മുട്ടയ്ക്ക് 25. കപ്പയോ? കപ്പ 20. ഈ ഭൂരിഭാഗം ആളുകൾ ഈ കപ്പയും ദോശയും പാടെയാണ് കഴിക്കുന്നത്. 90% ആളുകളും ദോശയും കപ്പയും കഴിക്കാനാണ് വരുന്നത്. രാവിലെ എത്ര മണിക്ക് തുറക്കും നമ്മൾ കട? രാവിലെ ഒരു 7:30. എത്ര മണി വരെ ഉണ്ടാവുക? അത് വൈകുന്നേരം 8:30 വരെ ഈ കപ്പയും ദോശയും കൊടുത്തോണ്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഇന്നത്തെ രുചി ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മുട്ടമ്പസാറിലാണ്, കുജേലൻ ടീ ഷോപ്പിൽ. അതായത് 10-30 വർഷത്തോളമായി ഒരു സ്പെഷ്യൽ ഡിഷ് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ഇത്. കുഞ്ഞു ഷോപ്പ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വരും. അപ്പോൾ നമ്മളെ കുജേലൻ ടീ ഷോപ്പിലെ സ്പെഷ്യൽ ഐറ്റമാണ് കപ്പയും ദോശയും. ഈ കോംബോ കഴിക്കാനാണ് ഒരുപാട് ആളുകൾ വരുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് കഴിക്കാനുള്ള ശുചിത്താണ്. ശുചിത്ത് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അറിയുന്നവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം കഴിച്ചു തുടങ്ങിയല്ലോ ശുചിത്തെ? കഴിച്ചു തുടങ്ങാം. ഞാനെന്നേ ഇക്കനെ വിളിച്ചു വരുത്താണ് ചേർത്തലിലേക്ക്. എനിക്കൊന്നും ഫ്രീ ആയിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി ഞാൻ ഇതിലെ ഇവിടെ കൃഷിയുണ്ട്. അപ്പോൾ വരുമ്പോഴേ ചേർത്തൽ വരുമ്പോഴേ ഇവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഇക്കൊന്നും ഇവിടെ പരിചയപ്പെടുത്തണം എന്ന്. അപ്പം അങ്ങനെയാണ് ഇക്ക എത്തിയത്. അപ്പം കഴിച്ച് കഴിച്ച് രുചി കൂടിയപ്പോൾ നമ്മളെയും കൂടി വിളിച്ചാണ്. അപ്പോൾ നല്ല ദോശയും ആ ചട്നി ചെറിയ ഉള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. കുഴച്ച് ഇതങ്ങനെ കഴിക്കാം. നല്ല എരിയുള്ള നല്ല സ്വാദുള്ള ചട്നി. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നാല് ദോശ ഒരു സൈഡിൽ നിന്ന് ഞാൻ പിടിച്ചത്. രാവിലെ അച്ഛ ഉച്ച വരെ പലരും ഈ കട്ടിപ്പണിയൊക്കെ കൂടുതൽ പൊറോട്ടയാണ് കഴിക്കുന്നത്. അതിന് പകരം ഇതൊക്കെ ആണെങ്കിലും ഉണ്ടല്ല, അങ്ങനെ കേട്ടൊക്കെ ഒരു കുഴപ്പമില്ല. അതല്ല എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് വെച്ചാൽ 100% നാച്ചുറൽ. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. നമ്മള് രാവിലെ ഒക്കെ കഴിച്ചിട്ട് വന്നാലും ഇതിനും വേണ്ടി രണ്ടാമത് കഴിഞ്ഞ ഉറപ്പാണ്. ചട്നിന്റെ മോളും കൂടെ നോക്കി പണി ഒരൊന്നും ഇങ്ങനെ കപ്പ ഒന്ന് ചട്നി മിക്സ് ചെയ്ത് ഒരു ദോശന്റെ പീസ് എടുത്ത് വേറെ ഒരുപാട് സ്ഥലത്തൊന്നും ഇല്ലെന്നോണല്ലേ ഇങ്ങനത്തെ കപ്പ കപ്പയും ദോശയും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കപ്പയും ദോശയും കഴിക്കുന്നത്. ആ കുരുമുളക് പൊടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സംഗതി വെറൈറ്റി കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് നല്ല താറാമുട്ട. ഈ താറാമുട്ടൻ്റെ പ്രത്യേകത എന്താ? നല്ല റെഡ് കളറായിരിക്കും. റെഡ് കളർ ആകുമ്പോഴും അത് ചെമ്മീൻ തന്നെ കൊടുക്കുമ്പോഴാണ് കൂടുതൽ റെഡ് കിട്ടുന്നത് തന്നെ. ഇത് പുറത്തു പോകുന്ന മുട്ട തീറ്റക്ക് അനുസരിച്ചാണ് അതിൻ്റെ കാമ്പിൻ്റെ കളർ മാറുന്നത്. ചിലർക്ക് പക്ഷെ അത് ഇഷ്ടമല്ല, ഉളുമ്പ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ ഉളുമ്പ് ഉണ്ടായാലും കഴിക്കും. ആ കുരുമുളക് ചേർത്തൊന്നും അല്ല ടേസ്റ്റ്. ടേസ്റ്റ് വേറെയാണ്. ആ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളിയും കൂടി കുത്തി കട്ടിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. എന്താ ഇങ്ങനെ
അങ്ങനെ കുറച്ച് ഉലേസം നല്ല സോഫ്റ്റ് ഉള്ള കുറച്ച് കപ്പ വെച്ച് ആ എരി ഇങ്ങനെ തട്ടുമ്പോൾ ചൂടുള്ള ചായ വാ പൊളി. അപ്പം മറക്കണ്ട, ആലപ്പുഴ ചേർത്തല മുട്ടം ബസാറിലാണ് നമ്മളെ കുജേല ടീ ഷോപ്പ്. പരിചയപ്പെടുത്തി തന്ന നമ്മളെ ശുചിത്തിന് ഒരു പ്രത്യേക നന്ദി നമ്മൾ അറിയിക്കുന്നത് ഈ അവസരത്തിൽ. അപ്പോൾ ഈ വഴി വരുമ്പോൾ എന്തായാലും കഴിച്ചു നോക്കിക്കോളി, വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഡാറ്റ കൊടുക്കാം.